നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക് ഒരു കണക്കുകളും പിഴച്ചിട്ടില്ല കോൺഗ്രസ് സഞ്ചരിക്കുന്നത് കൃത്യമായ ട്രാക്കുകളിലൂടെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ മറ്റൊരു ഞെട്ടിക്കുന്ന സർവേ ഫലം കൂടി പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തെ അടിച്ചു താഴ്ത്തുന്ന സർവേ ഫലം പുറത്തു വരുമ്പോൾ കോൺഗ്രസിന്റെ അപ്രമാദിത്വത്തിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്ന സ്ഥിതിവിശേഷം പുറത്തു വന്നിരിക്കുന്ന ഓരോ സർവേ ഫലങ്ങളും അടിവരയിടുന്നത് കോൺഗ്രസിന്റെ മഹാഭൂരിപക്ഷം ഉറപ്പിക്കുന്ന തെളിവുകളിലേക്ക് തന്നെയാണ് ലോക്പോൾ സർവേ ഫലം ഏറ്റവും ഒടുവിലായി പുറത്തു വരുമ്പോൾ കോൺഗ്രസ്സിന് അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഇതുവരെ ലോക്പോൾ നടത്തിയിരിക്കുന്ന ഓരോ സർവേ ഫലങ്ങളിലും എല്ലാ കണക്കുകളും അച്ചട്ടായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് ഏറ്റവും ഒടുവിലായി കർണാടകയിൽ പോലും ഇവരുടെ പ്രവചനങ്ങൾ അന്വർത്ഥമാവുകയായിരുന്നു ആ അർത്ഥത്തിൽ തന്നെ ചിന്തിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ഇത് ആ മധ്യപ്രദേശിലും അധികാരത്തിലെത്തിയിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ സാധ്യമാണ് കൃത്യമായ പഠനങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള വിശകലനങ്ങൾ നടത്തി തന്നെയാണ് ലോക്പോൾ സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ലോക്പോളിന്റെ സർവേ ഫലങ്ങൾ എപ്പോഴും പിഴച്ച ചരിത്രം ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ് അങ്ങനെയെങ്കിൽ കോൺഗ്രസ് ക്യാമ്പിന് അല്പം ആശ്വസിക്കാം സമാധാനത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞു വെക്കുന്നത് മധ്യപ്രദേശിൽ കോൺഗ്രസ് ഭൂരിപക്ഷം പ്രവചിച്ചുകൊണ്ടാണ് ലോക്പോൾ സർവേ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസ്സിന് നൂറ്റി മുപ്പത് മുതൽ നൂറ്റിമുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പ്രവചനം ബിജെപിക്ക് അധികാരം നഷ്ടമാകുമെന്നും സീറ്റുകൾ കാര്യമായി കുറയുമെന്നും സർവേയിൽ പറയുന്നുണ്ട് ബിജെപിക്ക് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ വരെയാണ് ലഭിക്കുക അതേസമയം ബി എസ് പിക്ക് പരമാവധി രണ്ട് സീറ്റുകൾ വരെയും മറ്റുള്ളവർക്ക് അഞ്ച് സീറ്റുകൾ വരെയും ലഭിച്ചേക്കും എന്നാണ് ഈ സർവേ പറഞ്ഞു വെക്കുന്നത് സംസ്ഥാനത്തെ സ്വിംഗ് സോണിൽ അടക്കം കോൺഗ്രസ് മുന്നേറ്റം തന്നെയാണ് സർവേ പ്രവചിച്ചു കൊണ്ടിരിക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കോട്ടയിൽ പോലും കോൺഗ്രസ് ആധിപത്യം ഉറപ്പിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഗ്വാളിയാർ മേഖലയിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് സീറ്റുകൾ വരെയായിരിക്കും കോൺഗ്രസ് നേടുക ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കം തകർന്ന് തരിപ്പണം ാണ് റിപ്പോർട്ടുകൾ പ്രവചിക്കുന്നത് ഇത്തരത്തിൽ നിർണായകമായ ഓരോ മേഖലകളും തിരിച്ചു തന്നെയാണ് ലോക്പോൾ സർവേ നടത്തിയിരിക്കുന്നത് കൃത്യമായി ജനങ്ങൾക്കിടയിൽ പഠനവും വിശകലനവും അവരുടെ അഭിപ്രായവും രൂപീകരിച്ചുകൊണ്ടുള്ള സർവേ തന്നെയാണ് കേവലം കെട്ടിച്ചമച്ച തട്ടിക്കൂട്ടി തയ്യാറാക്കിയ സർവേ അല്ല എന്നർത്ഥം ഈ സർവേ ഫലങ്ങളുടെ പ്രവചനം എല്ലാം യാഥാർത്ഥ്യമാകുന്ന കണക്കുകൾ തന്നെയാണ് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഇപ്പോൾ വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ ബി ജെ പി സർക്കാരിനെതിരെ ജനവികാരം പൊട്ടിപ്പുറപ്പെടുന്ന കാഴ്ചകൾ തന്നെയാണ് മധ്യപ്രദേശിലുള്ളത് നിരവധി വിഷയങ്ങളിൽ ബി ജെ പിക്ക് എതിരഭിപ്രായം ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം മറുഭാഗത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയിൽ നേതാക്കൾ അധികാരത്തിന് വേണ്ടി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വടംവലികൾ തുടർന്നിട്ടുണ്ട് ഇത് തന്നെയാണ് ലോക്പോൾ സർവേ ഫലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലുകളിൽ ഒന്ന് ഇത്തരത്തിൽ വടംവലികൾ നടത്തുന്നതും ഗുണമായി മാറുന്നത് മധ്യപ്രദേശിൽ കോൺഗ്രസ് തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന അഴിമതി വികസനമില്ലായ്മ ഈ കാലയളവിൽ ബി ജെ പി മുന്നോട്ട് വെച്ച ഭരണത്തിലുള്ള ജനങ്ങൾക്കുള്ള അതിർത്തി ഇത്തരത്തിൽ നിരവധി ഘടകങ്ങൾ തന്നെയാണ് ഈ സർവേയെ സ്വാധീനിച്ചിരിക്കുന്നത് ഓരോ മേഖലകൾ തിരിച്ചു നടത്തിയ സർവേകളിലും എല്ലാ മേഖലകളിലും കോൺഗ്രസിന്റെ തന്നെ കുത്തകയാണ് ഈ സർവേ ഫലം വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസ് അതിവേഗം സംസ്ഥാനത്ത് തിരിച്ചെത്തുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഭരണം ഉറപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ലോക്പോൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ലോക്പോൾ പ്രവചനം അനുസരിച്ച് ഏതാണ്ട് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ നേടി ഒറ്റ കക്ഷിയായി സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലേറും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് സീറ്റിലേക്ക് ബി ജെ പി ഇടിഞ്ഞു താഴുമെന്നാണ് സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലും വിന്ധ്യയിൽ കോൺഗ്രസിനാണ് മുൻതൂക്കം പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റുകളാണ് ഇവിടെ കോൺഗ്രസ് നേടുക എന്ന് സർവേ പറയുന്നു ബി പരമാവധി ഒരു സീറ്റ് നേടുമെന്നാണ് പ്രവചനം മറ്റൊന്ന് മഹാകോശലിൽ കോൺഗ്രസ് തേരോട്ടം തന്നെ കാണാമെന്ന് സർവേ പ്രവചിക്കുന്നുണ്ട് ഇവിടെ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് സീറ്റ് വരെ കോൺഗ്രസ് നേടുമെന്ന് പറയുന്നു അതേസമയം ബി ജെ മുതൽ പത്ത് സീറ്റിലേക്ക് ഒതുങ്ങുമെന്നും പ്രവചനമുണ്ട് നർമ്മദയിൽ മുൻതൂക്കം ബിജെപിക്കാണ് അവിടെയും ഇരുപത്തി മുതൽ മുതൽ സീറ്റ് വരെ ബിജെപി നേടുമെന്നാണ് പറയുന്നത് കോൺഗ്രസ് എട്ട് മുതൽ പത്ത് സീറ്റ് നേടും മാൽവയലിലും നിറവിലും കോൺഗ്രസ് മുന്നേറും ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിരണ്ട് സീറ്റ് വരെ കോൺഗ്രസ് നേടും ബിജെപി പത്തൊൻപത് സീറ്റിലേക്ക് ഒതുങ്ങും നിമറിൽ പന്ത്രണ്ട് സീറ്റ് വരെ കോൺഗ്രസ് നേടും ബി ജെ പിയുടെ നേട്ടം ആറ് സീറ്റിലേക്ക് ഒതുങ്ങും ഇങ്ങനെ പ്രാദേശിക ഓരോ വിഭാഗങ്ങളിലുമായി നടത്തിയ സർവേയിൽ പോലും കോൺഗ്രസിന്റെ അപ്രമാദത്വം മുന്നേറ്റം തന്നെയാണ് ഈ സർവേ ഫലങ്ങളെ പ്രവചനം ഏതായാലും കോൺഗ്രസ് ക്യാമ്പ് വലിയ ആഘോഷത്തിലാണ് ആത്മവിശ്വാസത്തിലാണ്